നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ചില പരിഗണനകളൊക്കെ സമൂഹം സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഒക്കെ നൽകുന്നുണ്ട്. അത് കായികമായ ഒരു അവരുടെ ശേഷി കുറവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കാം, പല മാനദണ്ഡങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കാം. പക്ഷേ ഈ കുറ്റവാളികളായി എത്തുന്ന സ്ത്രീകളോടും പുരുഷന്മാരോടും രണ്ട് തരത്തിലുള്ള നീതിയും ന്യായവുമൊക്കെ പലപ്പോഴും നീതിന്യായ സംവിധാനങ്ങൾ തന്നെ എടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അത് ചർച്ചയായിട്ടുമുണ്ട്. എന്തൊക്കെയായാലും ശരി, ഒരു സാമൂഹ്യ വിഷയത്തിൽ അതിൽ ഉത്തരവാദി സ്ത്രീയായാലും പുരുഷനായാലും തുല്യ ഉത്തരവാദിത്വം തന്നെയാണ് എന്ന കാര്യം യാഥാർത്ഥ്യ ബോധത്തോടെ നമ്മുടെ സമൂഹവും നമ്മുടെ നീതിന്യായ സംവിധാനവുമൊക്കെ കാണുന്ന ഒരു കാലം നമുക്ക് സ്വപ്നം കാണാനേ പറ്റൂ എന്നാണ് തോന്നുന്നത്. ഈ പേരൂർക്കടയിലെ അനുപമയുമായി ബന്ധപ്പെട്ട്, അനുപമയുടെ കുഞ്ഞുമായി ബന്ധപ്പെട്ട്, ഈ കുഞ്ഞിൻ്റെ ദത്ത് വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും ചർച്ചകൾ നടക്കുകയാണ്. മഴയത്ത് പ്ലക്കാർഡും പിടിച്ച് എൻ്റെ കുഞ്ഞിനെ തരൂ എന്ന് പറഞ്ഞുകൊണ്ട് അനുപമ നടത്തുന്ന സമരം, ഈ സമരവും ഇതിൻ്റെ അനുബന്ധ വാർത്തകളുമൊക്കെ മാധ്യമങ്ങൾ വാതോരാതെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു മാധ്യമം ഈ അനുപമയുടെ അഭിമുഖം അവരുടെ ദ്വൈവാരികയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ഉള്ള, അതായത് തെറ്റ് ശരി ആരുടെ ഭാഗത്താണ് എന്ന് കൂടുതൽ അന്വേഷണം നടത്താതെയും യാഥാർത്ഥ്യ ബോധത്തോടെ അത് മനസ്സിലാക്കാതെയും ചെയ്യുന്ന ചില മാധ്യമ വാർത്തകളും മാധ്യമ എഴുത്തുകളുമാണ് ഇതിലൂടെയൊക്കെ പുറത്തു വരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. മാധ്യമ പ്രവർത്തകനും അതുപോലെ തന്നെ സാമൂഹ്യ നിരീക്ഷകനും ഭാരത് ലൈവിൻ്റെ സീനിയർ സബ് എഡിറ്ററും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തും സഹപ്രവർത്തകനുമായ ശ്രീ സുമേഷ് മാർക്കോപോളോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് എഴുതിയിരിക്കുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ സുമേഷിൻ്റെ അനുവാദം ചോദിക്കാതെ തന്നെ ഈ പോസ്റ്റ് ഒരു വാർത്തയായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. സുമേഷ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ കുറുക്കിക്കൊള്ളുന്ന, കൃത്യമായി അതിനെ അവലോകനം ചെയ്തുകൊണ്ട് ഈ സംഭവ വികാസങ്ങളെയും ഇന്നത്തെ സാമൂഹ്യ അവസ്ഥയും വിശകലനം ചെയ്തുകൊണ്ടാണ് ഈ പോസ്റ്റ് സുമേഷ് മാർക്കോപോളോ എഴുതിയിരിക്കുന്നത് തൻ്റെ സമൂഹമാധ്യമ പേജിൽ. ഈ സമൂഹത്തിൻ്റെയും തലമുറയുടെയും പുഴുക്കുത്താണ് ഇവൾ. ഇവളെയൊക്കെ ഉയർത്തിക്കാട്ടുന്നത് ഇവിടുത്തെ ചില മാധ്യമങ്ങളാണ്. ശിശുക്ഷേമ സമിതിക്ക് മുന്നിൽ എൻ്റെ കുഞ്ഞിനെ തരൂ എന്ന് പ്ലക്കാർഡും പിടിച്ച് പെരുമഴയത്ത് നാണമില്ലാതെ നിൽക്കുകയാണ് ഇവൾ. ഇവളെപ്പോലെയുള്ളവരുടെ പിന്നാലെ പോകാൻ ചില മാധ്യമ പരീക്ഷകളും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവജ്ഞയോടെ അകറ്റി നിർത്തേണ്ട ഇവളെയൊക്കെ അകറ്റി തന്നെ നിർത്തണം. അറുവാണി തുനിഞ്ഞാൽ നിർവാഹമില്ല എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. ഇവളിപ്പോൾ കാണിക്കുന്ന തൻ്റെ ഇടത്തിൻ്റെ നൂറിലൊരംശം അന്ന് കാണിച്ചിരുന്നെങ്കിൽ ഒരുപാട് പേരുടെ മനസ്സമാധാനം നഷ്ടപ്പെടുമായിരുന്നില്ല. ഇവളുടെ അച്ഛനമ്മമാർ അപമാനിക്കപ്പെടുമായിരുന്നില്ല. മാതാപിതാക്കൾ സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വിദ്യാസമ്പന്നയായ ഇവൾ അറിഞ്ഞില്ല അത്രേ. സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി കിട്ടുന്ന ഒരു ഗർഭനിരോധന ഉറവാങ്ങി ഉപയോഗിക്കാതെ ഒരു നിമിഷത്തെ കാമശമനത്തിന് കണ്ടവന്റെ കൂടെ പോയി കിടന്ന് പിഴച്ചുപെറ്റിട്ട് ഇപ്പോൾ ഈ നാടകം കളിച്ചിട്ട് എന്തു കാര്യം? സ്വന്തം ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് സുഹൃത്തിന്റെ ഭാര്യയെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന ആ താടിക്കാരന്റെ സ്വഭാവത്തിന്റെ എല്ലാ ദൂഷ്യവശങ്ങളും അറിയാവുന്നവളാണ് ഇവൾ. അങ്ങനെയൊരുത്തിനോട് ഇവൾക്ക് തോന്നിയത് പ്രണയമല്ല, കാമമാണ്. അവനാകട്ടെ, ഇതൊരു പുതുമയല്ല താനും. ആ കുഞ്ഞു വളരേണ്ടത് ഏതോ ദേശത്തുള്ള ആ അച്ഛനമ്മമാരോടൊപ്പമാണ്. ഇതുപോലൊരു തന്തയുടെയും തള്ളയുടെയും ഒപ്പം വളരുന്ന കുഞ്ഞ് ഒരിക്കലും ഒരു നല്ലൊരു മനുഷ്യനാകില്ല. ആ കുഞ്ഞിന് ഈ സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാനാകില്ല. അപമാനം ഏറ്റുവാങ്ങി വളരുന്ന ആ കുഞ്ഞ് അവൻ്റെ അച്ഛനമ്മമാരെന്ന് പറയപ്പെടുന്നവർ ചെയ്തതിലപ്പുറവും ചെയ്യും. ഈ ഒരു കൊല്ലവും സ്വന്തം കുഞ്ഞിനെക്കുറിച്ചോർക്കാതെ ഇപ്പോൾ ഇവൾ കുഞ്ഞിന് വേണ്ടി മുറവിളി കൂട്ടുന്നത് എന്തിനാണ്? കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയ തന്നെ അച്ഛനമ്മമാർ തിരിച്ച് വീട്ടിൽ കയറ്റുമെന്ന പ്രതീക്ഷ ഇല്ലാതായപ്പോഴാണ് ഇവൾക്ക് കുഞ്ഞിനെ വേണമെന്ന് തോന്നിയത്. ഇപ്പോൾ ഇവൾക്ക് പിന്നിലും ആരൊക്കെയോ ഉണ്ട്. ഇവളോടൊപ്പം നിൽക്കുന്നവർ ധാർമ്മികമായി ചിന്തിച്ച് നോക്കണം ഇവൾ ചെയ്തത് ശരിയാണോ എന്ന്. ഇതൊരു രാഷ്ട്രീയ നാടകത്തിൻ്റെ ചില രംഗങ്ങൾ മാത്രമാണ്. മാധ്യമങ്ങളോടും പൊതുമാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും കൂടി സുമേഷ് മാർക്കോപോളോ ഒരു ചെറിയ ഖണ്ഡിക നീക്കിവെച്ചിട്ടുണ്ട്. മാധ്യമങ്ങളെ, ഈ നാട്ടിൽ നിങ്ങൾ കാണാത്ത അല്ലെങ്കിൽ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്, അതിലേക്ക് നോക്കൂ. ഇവളെപ്പോലുള്ളവരെ മഹത്വവൽക്കരിക്കുമ്പോൾ നിങ്ങൾ ഈ സമൂഹത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശമാണ്. നിയമം നീതി കാണിക്കേണ്ടത് ഏതോ ദേശത്തുള്ള ആ അച്ഛനമ്മമാരോടാണ്, അല്ലാതെ അനുപമയും അജിത്തിനെയും പോലുള്ള പുഴുക്കുത്തുകളോടല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുമേഷ് മാർക്കോപോളോ തൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. തീർച്ചയായും മാധ്യമങ്ങൾ ചെയ്യേണ്ടതാണ് സുമേഷ് പറഞ്ഞത്. മാധ്യമങ്ങൾ കരയുന്നവൻ്റെ കൂടെ ആയിരിക്കണം മാധ്യമങ്ങൾ, വിശക്കുന്നവൻ്റെ കൂടെ ആയിരിക്കണം മാധ്യമങ്ങൾ, പാവപ്പെട്ടവൻ്റെ കൂടെ ആയിരിക്കണം മാധ്യമങ്ങൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവൻ്റെ കൂടെയും അധികാരികളാൽ പീഡിപ്പിക്കപ്പെടുന്നവൻ്റെ കൂടെയും കണ്ണീരൽപ്പിക്കുന്നവൻ്റെ കൂടെയും ആയിരിക്കണം മാധ്യമങ്ങൾ, രോഗങ്ങളാൽ വലയുന്നവൻ്റെ ഒപ്പമായിരിക്കണം മാധ്യമങ്ങൾ, സമൂഹത്തിൽ നിന്ന് നിഷ്കാസിതരാക്കപ്പെട്ടവൻ്റെ ഒപ്പം നിൽക്കണം മാധ്യമങ്ങൾ. തീർച്ചയായിട്ടും ഭാരത് ലൈവ് അതാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് തന്നെ പറയാൻ പറ്റും ഞങ്ങളതാണ് ചെയ്യുന്നത്, ഞങ്ങളതേ ചെയ്യും, യാതൊരു സംശയവുമില്ല.
ഇതുപോലെ രാഷ്ട്രീയ നാടകങ്ങളും പൊറാട്ട് നാടകങ്ങളും കുടുംബ പ്രശ്നങ്ങളും പൊതുസമൂഹത്തിലേക്ക് വലിച്ചിഴച്ച് വീണ്ടും വീണ്ടും അതിനെ ഊതിപ്പെരിപ്പിച്ച് വാർത്താ പ്രാധാന്യം നേടി നിറികെട്ട നുണകൾ പറഞ്ഞുകൊണ്ട് സമൂഹത്തിന് മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇത്തരം സ്ത്രീത്വങ്ങളോട് തീർച്ചയായും സമൂഹത്തിന് ബഹുമാനം തോന്നില്ല, പുച്ഛം മാത്രമേ തോന്നൂ.